ഫേസ്ബുക്കും ട്വിറ്ററും അടങ്ങുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്തുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച ഐടി റൂൾസ് അംഗീകരിച്ചില്ല എന്നുള്ളതാണ് ഇതിന് കാരണമായി പറയുന്നത്. നമുക്ക് എന്തായാലും ഇതിന്റെ വിശദാംശങ്ങൾ എന്താണെന്ന് പരിശോധിക്കാം. ഈ നിയമത്തിന്റെ പേര് ഐടി റൂൾസ് 2021 ഗൈഡ്ലൈൻസ് ഫോർ ഇന്റർമീഡിയറ്റ്സ് ആൻഡ് ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ്. അതായത് ഇന്റർമീഡിയറുകളെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ നിയമം. ഈ നിയമം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് എന്താണ് ഇന്റർമീഡിയറുകൾ എന്ന് നോക്കാം. ഉദാഹരണത്തിന്, ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് യൂട്യൂബിലാണ്, ഇത് നിങ്ങൾ കാണുന്നതും യൂട്യൂബിലാണ്. അപ്പോൾ നമ്മൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്ന ഒരു മധ്യസ്ഥനാണ് യൂട്യൂബ് എന്ന് വെച്ചാൽ ഇന്റർമീഡിയറി. ഇനി ഒരാളൊരു ഇല്ലീഗൽ കണ്ടന്റ് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അവിടെ ഈ കണ്ടന്റ് ഉണ്ടാക്കിയ ആൾക്കെതിരെ ഒരു നിയമ നടപടിയെടുക്കാൻ നമ്മുടെ നാട്ടിലുള്ള നിയമത്തിന് സാധിക്കും. എന്നാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് ഇതുമായി നേരിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് അവർ കുറ്റക്കാരാകില്ല. എന്നാൽ പുതിയ നിയമത്തിൽ സർക്കാർ കൊണ്ടുവന്ന മാറ്റം എന്തെന്ന് വെച്ചാൽ, ഈ കണ്ടന്റ് ഏത് പ്ലാറ്റ്ഫോമിലാണോ അപ്ലോഡ് ചെയ്തത് ആ പ്ലാറ്റ്ഫോം കുറ്റക്കാരാകും എന്നത് തന്നെയാണ്. ഇതിന് പുറമെ നിയമത്തിലെ മറ്റൊരു പ്രൊവിഷൻ എന്തെന്നാൽ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒരു ചീഫ് കംപ്ലയൻസ് ഓഫീസർ, ഒരു നോഡൽ കോൺടാക്ട് ഓഫീസർ, ഒരു റെസിഡന്റ് ഗ്രീവൻസ് റിഡ്രസൽ ഓഫീസർ എന്നിവർ ഉണ്ടായിരിക്കണം എന്നതാണ്. ഇവരാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കൃത്യമായി നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതും എന്തെങ്കിലും തരത്തിലുള്ള ലംഘനമുണ്ടെങ്കിൽ അത് അധികാരികളിൽ എത്തിക്കുകയും ചെയ്യുന്നത്. പുതിയ നിയമനങ്ങൾ സോഷ്യൽ മീഡിയകളുടെ ചെലവുകൾ വർദ്ധിപ്പിക്കുമെന്നത് മറ്റൊരു കാര്യം. അതുപോലെ തന്നെ ഈ പ്ലാറ്റ്ഫോമുകൾ എല്ലാ മാസവും കിട്ടിയ പരാതികൾ എന്ത് നടപടിയെടുത്തുവെന്നും റിപ്പോർട്ടാക്കി സർക്കാരിന് നൽകേണ്ടതുണ്ട്. ഇനി മറ്റൊരു പ്രൊവിഷൻ എന്തെന്നാൽ, നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഡിലീറ്റ് ചെയ്തു എന്ന് തന്നെ വിചാരിക്കുക. എങ്കിലും 6 മാസം വരെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഈ അക്കൗണ്ടിലെ ഡേറ്റ കൈവശം വച്ചിരിക്കേണ്ടതുണ്ട്. വേണ്ടി വന്നാൽ സർക്കാർ അധികാരികൾക്ക് അത് നൽകുകയും വേണം. ഡാറ്റ സുരക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു നിയമവും ഇല്ലാത്ത നാടാണ് നമ്മുടെ എന്ന് പ്രത്യേകം ഓർക്കണം. ഇതുപോലെ തന്നെ ഓരോ ഡേറ്റയുടെയും ഒറിജിൻ എവിടെയാണെന്ന് കണ്ടെത്താനുള്ള ചുമതലയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കുണ്ട്. ഉദാഹരണത്തിന്, വാട്സാപ്പിലൊരു ഫോർവേഡ് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ആ മെസ്സേജ് എവിടെ നിന്നുണ്ടായി എന്ന് അത് കൃത്യമായി കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്വം വാട്സാപ്പിനുണ്ട്. എന്നാൽ നിങ്ങളിൽ പലർക്കും അറിയുന്നത് പോലെ വാട്സാപ്പിനൊരു എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ നിലവിലുണ്ട്. അതായത് ഒരു മെസ്സേജ് അയക്കുന്നതിനും കിട്ടുന്നതിനും ഇടയിൽ വെച്ച് ആ മെസ്സേജിനെ ഒരു തരത്തിലും ഡീകോഡ് ചെയ്യാൻ സാധിക്കില്ല, അത് എൻക്രിപ്റ്റഡ് ആയിരിക്കും. അതാണ് വാട്സാപ്പിനെ ഒരു സുരക്ഷിതമായിട്ടുള്ള മെസ്സേജിംഗ് ആപ്ലിക്കേഷനാക്കി മാറ്റുന്നത്. എന്നാൽ പുതിയ നിയമം വന്നാൽ വാട്സാപ്പിന് ഈ സുരക്ഷാ ഭിത്തി എടുത്തു കളയേണ്ടതായി വരും. പുതിയ നിയമത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രൊവിഷനാണ് മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ഒരു കോഡ് ഓഫ് എത്തിക്സ് അംഗീകരിക്കുക എന്നുള്ളത്. ഉദാഹരണത്തിന്, രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായതോ അല്ലെങ്കിൽ ഇന്ത്യയുടെ വിദേശകാര്യ ബന്ധത്തെ തകർക്കുന്നതുമായ കണ്ടന്റുകൾ ഈ പ്ലാറ്റ്ഫോമുകളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു എഗ്രിമെന്റ് ആണ് ഈ കോഡ് ഓഫ് എത്തിക്സിലൂടെ. എന്നാൽ ഇതോടൊപ്പം തന്നെ രാജ്യത്തെ ക്രമസമാധാനത്തിന് വെല്ലുവിളിയാകുന്ന കണ്ടന്റുകളും പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്ന ഒരു പ്രൊവിഷൻ കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. എന്നാൽ ഇതിന് വ്യക്തമായ വിശദീകരണം നൽകിയിട്ടില്ല. സർക്കാരിനെ വിമർശിക്കുന്നവരെ പോലും ഒരുപക്ഷെ ക്രമസമാധാനത്തിന് വെല്ലുവിളി എന്ന രീതിയിൽ ഈ നിയമത്തിലൂടെ ശിക്ഷിക്കാനാകും. അതുപോലെ തന്നെ മറ്റൊരു പ്രൊവിഷനാണ് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിന് കണ്ടന്റുകളിൽ ഒരു എമർജൻസി ബ്ലോക്കിംഗ് പവർ കൊണ്ടുവരിക എന്നത്. ഇവിടെയും ക്രമസമാധാനത്തെ വെല്ലുവിളിക്കുന്ന എന്ന രീതിയിൽ കണ്ടന്റുകൾ ബ്ലോക്ക് ചെയ്യാൻ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിന് സാധിക്കും. ഇവിടെയും എന്താണ് ക്രമസമാധാനത്തെ വെല്ലുവിളിക്കുന്ന എന്നതിന് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരമില്ല. റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് എന്ന സംഘടനയുടെ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 180-ൽ 142 സ്ഥാനമാണ് ഇന്ത്യക്ക് തന്നത്. അതായത് മാധ്യമ സ്വാതന്ത്ര്യം ഏറ്റവും അപകടകരമായ നിലയിലുള്ള രാജ്യം എന്ന വിഭാഗത്തിൽ. ലോകത്തെ പല ദരിദ്ര രാജ്യങ്ങളും ഇന്ത്യയെ അപേക്ഷിച്ച് വളരെ മുന്നിലാണെന്ന കാര്യം ഓർക്കുക. മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരു രാജ്യത്ത് ജനാധിപത്യത്തിന് എന്തർത്ഥമാണുള്ളത്? മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം.